ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിന് രണ്ട് പൊട്ടറ്റോ തിൻ ആയിട്ട് സ്ലൈസ് ചെയ്തത് വേണം. ഈടെ മെലിസായിരിക്കണം, കട്ടി ഒട്ടുമേ പാടില്ല. പിന്നെ ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു മൂന്ന് മുട്ട വേണം. പിന്നെ നമുക്ക് വേണ്ടത് ചീസാണ്. ചീസ് മൊസറല്ല ചീസ് ആവുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഈ മൊസറല്ല ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സാധാരണ ചീസ് തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ടൊമാറ്റോ സോസ് വേണം. പിന്നെ നമുക്ക് ചേർക്കാനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് വേണം. അപ്പോൾ നമുക്ക് ഇനിയും എങ്ങനെയാണ് നമ്മൾ ഡിഷ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. നമുക്ക് ചൂടുകട്ടിയുള്ള ഒരു പാന് അടുപ്പത്ത് വെക്കാം. എന്നിട്ട് ഈ പാനിനകത്ത് ഒരല്പം ബട്ടറോ നെയ്യോ ഒരല്പം ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ലെയർ ചെയ്യേണ്ടത്. ഇങ്ങനെ വട്ടത്തി വട്ടത്തി ചുറ്റിച്ച് ഇങ്ങനെ നമുക്ക് ലെയർ ചെയ്യാം. ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. വേണേ നമുക്ക് അടുപ്പ് കത്തിക്കാതെ നമുക്ക് ഇതൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം അടുപ്പൊന്ന് കത്തിയിടുവാണ്. എന്നിട്ട് ഞാനൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുവാണ്. അരിഞ്ഞു വെച്ച പൊട്ടറ്റോ എല്ലാം ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഇനിയും നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഈ ചെറിയ പീസായിട്ട് നുറുക്കിയിരിക്കുന്ന ചീസ് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കാം. മൊസറല്ല ചീസ് ആവുന്നതായിരിക്കും കൂടുതലും നല്ലത്. തീ വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു 5 മുതൽ 8 മിനിറ്റ് വരെ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ, കാരണം നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് വെന്ത് കിട്ടണം, അതിനു വേണ്ടിയാണ്. 8 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അടുപ്പത്ത് നമ്മുടെ പാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നമുക്കിനി ഒന്ന് ചെറുതായിട്ട് തുറന്ന് നോക്കാം എന്താണെന്ന്. അടിപൊളിയായിട്ടായിട്ടുണ്ട്. ആ ചീസും പൊട്ടറ്റോയും എല്ലാം കൂടെ നല്ലൊരു മണം വരുന്നുണ്ട്. അതിൻ്റെ സൂപ്പർ മണമാണ്. ഇപ്പം ഈ അപ്പോൾ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അധികം ഒത്തിരി വേഗണ്ട, ഒരു ജസ്റ്റ് ഒരു ഹാഫ് കുക്ക് ആയാൽ മതി. അപ്പോൾ ഇനി ഈ സമയത്താണ് നമുക്ക് ഇരിക്കുന്ന മുട്ട, 3 മുട്ടയാണല്ലോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു ലേശം ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു 2 നുള്ള പെപ്പർ കൂടെ ആഡ് ചെയ്യാം. അതായത് കുരുമുളക് പൊടി മിക്സം ലേശം ലേശമായിട്ട് നമുക്ക് ഈ പൊട്ടറ്റോയുടെ മേളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ പൊട്ടറ്റോയുടെയും മേളിൽ ഇത് ചെല്ലണം, കവർ ചെയ്യണം. ഈ സമയത്ത് സ്റ്റൗ ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇനി ഇതൊരു ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇങ്ങനെ മുട്ട ഒഴിച്ചൊന്ന് അടച്ച് വെച്ച് തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, നമ്മുടെ മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഒരു 1/2 കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമുക്കിനിയും അടുത്ത ലെയർ ചെയ്യാനുള്ളത്. അടുത്ത ലെയർ എന്തെന്ന് വെച്ചാൽ നമ്മുടെ സോസ്. സോസ് ചെറുതായിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ബാക്കിയിരിക്കുന്ന ചീസൂടെ നമുക്ക് ഇതിൻ്റെ മേളിൽ തൂവി കൊടുക്കാം. ഇനി അടുത്ത ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതിലിരിക്കുന്ന ചില്ലി ഫ്ലേക്സ് അത് ലേശം നമുക്ക്. ഇതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു പിസ്സ മോഡലാണ്. നമുക്ക് എന്ത് തരം ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേബി കോൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷൂം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചിക്കൻ മിൻസ് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഒരു ലെയറായിട്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെ ഒന്ന് മാറ്റം വരുത്താം. എൻ്റെ ഈ ചില്ലി ഫ്ലേക്സേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് വേണേൽ അല്ലെങ്കിൽ മിക്സഡ് ഹേർബ്സ്, അതായത് ഒറിഗാനോ അല്ലെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബേസിൽ ലീവ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെയാണോ മിക്സഡ് ഹേർബ്സ് ഉള്ളത് അത് നമുക്ക് തൂവി കൊടുക്കാവുന്നതാണ്. അതെല്ലാം ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. അപ്പം ഇനി ഇത് ഒരു 2 മിനിറ്റോടെ ഒരു ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ, അതുവരെ ഒന്ന് കുക്കാവാം. ഇതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു പൊട്ടറ്റോ പിസ്സയാണ്. ഒരു പൊട്ടറ്റോ പെട്ടെന്ന് അരിഞ്ഞ് ഞാനിൽ നിരത്തിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ലെയർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന നല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പിസ്സയാണ്. അത് വൈകുന്നേരം കുഞ്ഞുങ്ങൾ സ്കൂള് വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓടിപ്പോയി ചെയ്യാവുന്ന ഒരു വെറും 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണേൽ ഫ്ലെയിം കുറവുള്ള അടുപ്പിലോട്ട് മാറ്റാം. എന്നിട്ടൊരു ഇനിയൊരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ എഗ് പിസ്സ റെഡി ആയിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം നല്ല വളരെ നല്ല ലുക്ക് ഉള്ള ഒരു പിസ്സയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് അധികം സമയമൊന്നും വേണ്ട ഇതിന് നമുക്ക് പിസ്സയുടെ ബേസ് ഉണ്ടാക്കണ്ട അതാണ് വേറൊരു കാര്യം പിസ്സ ബേസ് കുഴച്ച് സമയം കളയുമോ അതിനൊന്നും നമുക്ക് വേണ്ട ഇവിടെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം